എല്ലാവർക്കും ഐഷൂട്ട് ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ആംബിയൻസ് ലൈറ്റിൽ. നമുക്കറിയാം ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ആംബിയൻസ് ആണ്. ഒരു ഹട്ടിൽ ശരിക്കും ഒരു കഫേയാണ് വർക്ക് ചെയ്യുന്നത്. ഈ കഫേ നമ്മുടെ വാഗമൺ കോളേജിലുള്ള കോളേജിൻ്റെ ഉള്ളിലുള്ള, കാരണം ഈ ബയോബബിൾ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ തന്നെ റെസിഡൻഷ്യൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ വൈകിട്ട് ചിലവഴിക്കാനും ഒരു സ്നാക്ക് കഴിക്കാനൊക്കെ ഉള്ളൊരു ഒരു സ്ഥലമായിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കെങ്ങനെ നമുക്ക് ആംബിയൻസ് ലൈറ്റും ഒരു ഫ്ലാഷും കൂടെ മിക്സ് ചെയ്യാനാ. അപ്പോൾ നമുക്കറിയാം നമ്മൾ നോർമലി ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലൈറ്റിൻ്റെ കോമ്പിനേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ടുള്ള സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി വെച്ചിട്ടുള്ളത് 60 ഷട്ടർ സ്പീഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ 2.5 ആണ് അപ്പർച്ചർ വെച്ചിട്ടുള്ളത്. ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പോർട്രേറ്റ് ലെൻസ്, ഒരു പോർട്രേറ്റ് മോഡൽ ഫോട്ടോഗ്രാഫി ആയതുകൊണ്ട് പോർട്രേറ്റ് ലെൻസാണ് യൂസ് ചെയ്യുന്നത്. 2.5 അപ്പർച്ചർ വെച്ചിട്ടുണ്ട്. ഐ എസ് ഒ 2000-ലാണ്, കാരണം ഇവിടെ വളരെ ഡാർക്കായിട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് ISO 2000, 2.5 അപ്പർച്ചർ, അതേപോലെ തന്നെ ഷട്ടർ സ്പീഡ് 60. കാരണം അത് നമുക്ക് 60 താഴെ പോയി കഴിഞ്ഞാൽ കൈ ഇളകി കഴിഞ്ഞാൽ നമ്മളെ പിക്ചറിന് ഷെയ്ക്ക് വരുന്നുണ്ട്. അപ്പർച്ചർ 60 യൂസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ആംബിയൻസിൽ ഞാനൊരു മോഡൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഫ്ലാഷ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്, അതല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കറക്റ്റ് ഒരു ലൈറ്റ് ഫേസ്ക്ക് കൊടുക്കാം, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളോടൊപ്പം നജ്മു ഫോർ ഐഷൂട്ട് ഫോട്ടോഗ്രാഫി. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ മോഡൽ അനുണ്ട്. അനുവിനെ വെച്ചിട്ട് നമുക്ക് കുറച്ചുകളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ അനുവിനെ നിർത്തിയിട്ട് ഷൂട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഫ്ലാഷ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ലൈറ്റ് കിട്ടുന്ന നോക്കാം. അനു നമ്മുടെ സെക്രട്ടറി ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. അതുപോലെ അനു ഇപ്പോൾ എത്ര മാസമായി ഇവിടെ പഠിച്ചു തുടങ്ങിയിട്ട്? 4 മാസം. എവിടെ നാട്ടിൽ? കൊല്ലം. കൊല്ലത്തുകാരി. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടതാണോ? അത് ഇല്ലം കണ്ടാൽ കൊല്ലം വേണ്ട. ഓക്കെ, എനിവേ നമ്മൾ അനുവിനെ നിർത്തി കുറച്ച് ഷോട്ട് എടുത്തു നോക്കാം. കുറച്ചൊന്ന് ബാക്കിലേക്ക് ഇറങ്ങിയിരുന്നു, കുറച്ചൊന്ന് ബാക്കിൽ നിന്ന് ഇറങ്ങിയിരുന്നിട്ട് ആ ആംബിയൻസ് മതി. ആ ആംബിയൻസിൽ ഫോട്ടോ എടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിലുള്ള ലൈറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ക്യാമറയൊക്കെ നോക്കിക്കോളാം, ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് ഒന്ന് ചെരുക്ക്. ആ അനുവിന് ഞാനൊരു ഫോട്ടോ എടുത്തു. കുറച്ച് ലൈറ്റ് നമുക്ക് ഫേസിലുണ്ട്, പക്ഷേ ആ ലൈറ്റ് നമുക്ക് അനുവിനെ ശരിക്കും ഫില്ല് ചെയ്യാനുള്ള ലൈറ്റ് ആവാത്തത് കൊണ്ട് നമുക്കൊരു ഫിൽ ഫ്ലാഷ് നമുക്ക് അനുവിന് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫ്ലാഷ് യൂസ് ചെയ്യാൻ പോവാണ്. ഇതിലിപ്പോൾ ഗോഡോക്സിൻ്റെ 685 ഫ്ലാഷാണ്. ഇത് ശരിക്കും TTL-ലും അതുപോലെ മാനുവലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഫ്ലാഷാണ്. ഈ ഫ്ലാഷ് വെച്ചിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫ്ലാഷ് ഞാൻ ചാനൽ 1 ഗ്രൂപ്പ് 7 ഇട്ടിട്ട് സിങ്ക് ചെയ്തിട്ടുണ്ട്. മാനുവലി നമുക്കൊരു 1/8 ഫോട്ടോ എടുത്തോക്കാം. ആ മതി, വൈഡ് ചെയ്ത് പോയിക്കോട്ടെ. നമുക്ക് അതിലൊരു ഫോട്ടോ എടുത്ത് നോക്കാം. വളരെ ബ്രൈറ്റായിട്ട് പിക്ചറാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ബ്രൈറ്റായിട്ടുള്ള പിക്ചറിന് ഇത്രയും ബ്രൈറ്റായിട്ടുള്ള പിക്ചർ കിട്ടി. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ ഫ്ലാഷിനനുസരിച്ചിട്ട് ഞാൻ അപ്പർച്ചർ കൂട്ടിയിട്ട് വേണമെങ്കിൽ എനിക്കിത് കോമ്പൻസേറ്റ് ചെയ്യാം. അങ്ങനെ അപ്പർച്ചർ കൂട്ടുകയാണെങ്കിൽ ഞാനൊരു അപ്പർച്ചർ ഒരു 13 അപ്പർച്ചറായിട്ടൊരു ഫോട്ടോ എടുത്ത് നോക്കാം. കുറച്ച് ലൈറ്റ് കൂടുതലാണ്, 16 പോയി. 16 കിട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് അനുവിന് കറക്റ്റ് ലൈറ്റ് കിട്ടി. അനുവിന് കറക്റ്റ് ലൈറ്റ് കിട്ടിയപ്പോൾ നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ കഫേയിലുള്ള ഒരു ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം വളരെ ഡാർക്കായിട്ട് പോയി. കാരണം നമുക്ക് ആംബിയൻസ് ലൈറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഇത്രയും ലൈറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആംബിയൻസ് ലൈറ്റ് കട്ടായി പോകും, അതുകൊണ്ട് അനുവിനെ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആംബിയൻസ് ലൈറ്റിൻ്റെ അതേ ലൈറ്റിൽ നമ്മൾ ഫ്ലാഷ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ചെയ്യാൻ പോകുന്നത് ഞാൻ വീണ്ടും അപ്പർച്ചർ നമ്പർ 2.5 കൊണ്ടുവന്നു. 2.5 കൊണ്ടുവന്നു. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഫ്ലാഷിൻ്റെ പവർ കുറക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ ഞാൻ ഷട്ടറിൻ്റെ നമ്മുടെ ഫ്ലാഷിൻ്റെ പവർ 64 കൊണ്ടുപോകണം. ഫ്ലാഷിൻ്റെ പവർ 64 കൊണ്ടുപോയിട്ട് അതിന് ഞാൻ വീണ്ടും ഒരു ഫോട്ടോ എടുക്കുകയാണ്. ലൈറ്റ് കൂടുതലാണ് 64. വീണ്ടും കുറച്ചു, 125 പോയി. ഈ ഫ്ലാഷിൻ്റെ ഏറ്റവും കുറഞ്ഞ പവറിൽ വെച്ചു. പവറിൽ വെച്ചപ്പോൾ നമുക്ക് ബ്രൈറ്റ് ആയിട്ടാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒന്നൊക്കെ ബൗൺസ് ചെയ്യണം ലൈറ്റ്, അതല്ലെങ്കിൽ കുറച്ചും കൂടെ ദൂരേക്ക് മാറണം. ഒന്നൊക്കെ ലൈറ്റ് ബൗൺസ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ദൂരേക്ക് മാറാം. ദൂരേക്ക് പോകുന്നതനുസരിച്ച് നമുക്ക് ലൈറ്റിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. ഫ്ലേസ് കിട്ടണ ഇൻറ്റൻസിറ്റി കുറയുന്നതുകൊണ്ട് നമുക്ക് പരീക്ഷ നോക്കാം. ഓക്കെ, റെഡി. അനുവിന് കറക്റ്റായിട്ട് ലൈറ്റ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ടുള്ള ലൈറ്റ് കിട്ടി. ശരിക്കും എനിക്ക് തോന്നുന്നത് ജിനു മുകളിൽ കയറി നിന്ന് പിടിച്ചുകൊണ്ട് ഒരു ബട്ടർഫ്ലൈ ലൈറ്റിങ്ങിന് പോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള ബട്ടർഫ്ലൈ ലൈറ്റിങ്ങിന് പോലുള്ള ലൈറ്റാണ് കിട്ടിയുള്ളത്. ഇനി നമുക്ക് കുറച്ച് പടങ്ങൾ ഇതിലെടുത്ത് നോക്കാം. ഓക്കെ,
ഓരോ ക്ലിക്ക് ചെയ്യുമ്പോഴും പോസ് മാറിക്കോളൂ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാം. ഇനി നമുക്ക് ഈ റോ ലൈറ്റിൽ കിട്ടാൻ വേണ്ടി ഒന്ന് ഇങ്ങോട്ട്. ഓക്കെ, അപ്പം നമ്മൾ ആംബിയൻസ് ലൈറ്റിനനുസരിച്ച് നമ്മൾ ഫ്ലാഷ് സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരുപാട് നല്ല പടങ്ങൾ, അതായത് ലൈറ്റ് കറക്റ്റായിട്ടുള്ള ഒരുപാട് പടങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലാഷും ആംബിയൻസ് ലൈറ്റും തമ്മിൽ മിക്സ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടാകും നമ്മളൊരു ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫ്ലാഷ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാഷിനനുസരിച്ച് ഷട്ടർ സ്പീഡും അതുപോലെ ഐ എസ് ഒക്കെ കൂട്ടണോണ്ട് തന്നെ നമുക്ക് ആംബിയൻസ് ലൈറ്റ് പലപ്പോഴും മിസ്സാവും. അപ്പോൾ നമുക്ക് ആംബിയൻസ് ലൈറ്റ് കൂട്ടിയിട്ട് ഒരു മനോഹരമായ പിക്ചർ എടുക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ നമ്മൾ അനുവിന് താങ്ക് യു നമുക്ക് പറയാം. വളരെ നല്ല രീതിയിൽ കുറേ പടങ്ങൾ നമുക്ക് കിട്ടി. സൂപ്പർ മോഡലാണ്ട്. അനു ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? എന്താ ഐ ഡി? ആൻ ഇൻസ്റ്റാ യൂസർ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ. I shoot photography.